ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അതിന് ഞാൻ വീണ്ടും വന്നേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മെനസ്ട്രൽ കപ്പ് എന്താണെന്ന് അറിയായിരിക്കും അല്ലെ? ഇപ്പൊ ആൺകുട്ടികൾക്കും അറിയാം, പെൺകുട്ടികൾക്കും അറിയാം മെനസ്ട്രൽ കപ്പ് എന്താന്ന്. കാരണം വളരെ കോമൺ ആയിട്ടുള്ളത് നമ്മളെ പീരിയഡ്സിന്റെ ടൈമിൽ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് പാഡൊക്കെയാണ്, സാനിറ്ററി പാഡും അല്ലെങ്കിൽ ടാംപൂൺസ് ഒക്കെയാണ് നമ്മളുടെ ഇവിടെ കോമൺ ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് മെനസ്ട്രൽ കപ്പാണ് വളരെ കോമൺ ആയിട്ട് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് മെനസ്ട്രൽ കപ്പാണ് ഏറ്റവും നല്ലത് എന്നൊക്കെയുള്ളത്. പക്ഷെ സത്യാസം എന്ന് വെച്ചാൽ ഇപ്പോഴും അത് പലരും ഓപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, പലരും അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം. മെനസ്ട്രൽ കപ്പ് നല്ലതാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം, നല്ലതാണ്, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് പീരിയഡ്സിന്റെ ടൈമിൽ മെനസ്ട്രൽ കപ്പ് അത് യൂസ് ചെയ്യണം എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പലവരും സ്വയം യൂസ് ചെയ്യാൻ ഒരു കാര്യം, അതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന് ലാക്ക് ഓഫ് അവയർനെസ് ആണ്, പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ഇട്ടാൽ ചിലർക്ക് പേടിയാണ്. മറ്റു ചിലർക്ക് എന്ന് പറയുന്നത് ഇത് വേദനിക്കോ, ഇതിന് വേറെ ഉള്ളിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യും, കല്യാണം കഴിയാത്ത സ്ത്രീകൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈമെന്റിന് വല്ല പ്രശ്നമെന്ന് വെച്ചാൽ കന്യാചർമ്മത്തിൽ പൊട്ടോ, ഇങ്ങനത്തൊക്കെ പല പല തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളത് കൊണ്ടാണ് മെനസ്ട്രൽ കപ്പ് ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ മെയിനായിട്ട് തന്നെ പേടി, വേദനിക്കും എന്നുള്ളൊരു പേടിയൊക്കെ കാരണമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മെനസ്ട്രൽ കപ്പിന്റെ ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ്, മെനസ്ട്രൽ കപ്പ് യൂസ് ചെയ്യേണ്ടത്, അതെങ്ങനെ ഇൻസേർട്ട് ചെയ്യണം, അതെങ്ങനെ പുറത്തേക്ക് എടുക്കണം, അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഹൈമൻ പൊട്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ കന്യാചർമ്മം പൊട്ടോ ഇല്ലയോ, ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ വല്ല പ്രശ്നം ഉള്ളിൽ സ്റ്റക്കായി പോവോ, അങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു മെനസ്ട്രൽ കപ്പിനെ പറ്റിയിട്ടുള്ള ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം മെനസ്ട്രൽ കപ്പ് വേണോ വേണ്ടയോ, ഇത് നിങ്ങൾക്ക് ശരിക്കും നല്ലതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് തീരുമാനിക്കാൻ പറ്റും. ആദ്യം ഞാൻ മെനസ്ട്രൽ കപ്പ് കാണിച്ചു തരാം കേട്ടോ. കുറേ പേര് ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല മെനസ്ട്രൽ കപ്പ് എന്നൊക്കെ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ യൂസ് ചെയ്തത് കാർമേസിയുടെ മെനസ്ട്രൽ കപ്പാണ്. കാർമേസിക്ക് നമ്മൾ മെനസ്ട്രൽ കപ്പ് മേടിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് ഈ കുഞ്ഞ് പൗച്ച് നമുക്ക് എടുത്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഇത് കാർമേസിയുടെ മെനസ്ട്രൽ കപ്പാണ്. ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക, ഒരു കപ്പ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു സ്റ്റെം ഉണ്ടായിരിക്കും, പിന്നെ നല്ല മെനസ്ട്രൽ കപ്പിനൊക്കെ ഇങ്ങനെ കുഞ്ഞ് ഹോൾസ് ഉണ്ടായിരിക്കും. അതായത് വാക്യൂം റിലീസ് ചെയ്യാൻ, നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ടൈമിൽ വാക്യൂം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾസ് എന്ന് പറയുന്നത്. പിന്നെ ഈ സ്റ്റെം എന്ന് പറയുന്നത് ഒരിക്കലും വലിച്ചു ഊരാൻ വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ, ഇത് ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിട്ട്, ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സ്റ്റെം എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ബ്ലഡ് നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരിക്കലും ഇത് പുറത്തേക്ക് വരുത്തോ അങ്ങനെയൊന്നുമില്ല, ഇതിൽ കളക്ട് ആവും. അപ്പം ഇങ്ങനെയാണ് മെനസ്ട്രൽ കപ്പ് ഉണ്ടായിരിക്കുക. അപ്പം ഞാൻ ഈ ഇത് ടീനേജേഴ്സിനുള്ളതാണ്, ഇത് സ്മോൾ സൈസാണ് കാർമേസിയുടെ, ടീനേജേഴ്സിനുള്ളതാണ്. പിന്നെ മീഡിയം സൈസ് ഉണ്ട്, പ്രസവമൊന്നും കഴിയാത്ത സ്ത്രീകൾക്കുള്ളതാണ് മീഡിയം സൈസ്. പിന്നെ ലാർജ് ഉണ്ട്, ലാർജ് എന്ന് പറയുന്നത് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കുള്ളതാണ് ലാർജ്. അങ്ങനെ മൂന്ന് സൈസാണ്. അപ്പം നമ്മളെപ്പോലെ ബിഗിനേഴ്സ്, ഇപ്പം ഞാനൊക്കെ ബിഗിനേഴ്സാണ്, ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്ത്, നമുക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എനിക്കായിട്ട് തോന്നിയത് കാർമേസിയുടെ മെനസ്ട്രൽ കപ്പാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറയാം, നമ്മൾ പാഡും വിസ്പ്രൊക്കെ മേടിക്കുമ്പോൾ എങ്ങനെയാ, ഭയങ്കര പൈസയാണല്ലേ. ഇതെന്ന് പറയുമ്പോൾ കുഞ്ഞി പൈസയുള്ളൂ, ഒരു 500 റേഞ്ചിലൊക്കെ വരത്തുള്ളൂ. 10 വർഷത്തോളം ഈ സെയിം മെനസ്ട്രൽ കപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഒരു 9-10 മണിക്കൂർ നിങ്ങൾക്ക് മെനസ്ട്രൽ കപ്പിൽ ബ്ലഡ് നിങ്ങൾക്ക് റിലീസ് ചെയ്യണ്ടേ, പുറത്തേക്ക് എടുക്കേണ്ട 10 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ബ്ലീഡിങ് ഹോൾഡ് ചെയ്യാൻ ഇതിന് പറ്റും. അതാണ് അതിൻ്റെ അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് മെനസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ യൂസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെനസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യാണ് വേണ്ടത്. സ്റ്റെറിലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ തിളപ്പിക്കുക, സ്റ്റെറിലൈസ് ചെയ്യുക 5-7 മിനിറ്റ്സ് ഒന്ന് വെള്ളത്തിൽ തിളപ്പിക്കണം. ഓക്കെ, മെനസ്ട്രൽ കപ്പ് എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും അത് നിർബന്ധമാണ്, 5-7 മിനിറ്റ്സ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്യണം, നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ ും പുറത്തേക്ക് എടുക്കാനാണെങ്കിലും അതിന് മുമ്പ് കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഫോൾഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇത് ഇതിന്റെ റിമ്മ് ഭയങ്കര വലുതാണ്, കണ്ടില്ലേ മെനസ്ട്രൽ കപ്പിന്റെ ഈ ഒരു റിം ഭയങ്കര വലുതാണ്. നമുക്കപ്പോൾ വെജനിലോട്ട് ഇൻസേർട്ട് ചെയ്യണം, വൽവയിലോട്ട് ഇൻസേർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഫോൾഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം എങ്ങനെയാണ് ഇനി ഫോൾഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചത്. അപ്പം മൂന്ന് മെത്തേഡാണ് ആക്ച്വലി നമുക്കുള്ളത് ഫോൾഡ് ചെയ്യാൻ, മെനസ്ട്രൽ കപ്പ് ഫോൾഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാൻ മൂന്ന് മെത്തേഡാണ് ഉള്ളത്. അതിലത്തെ ആദ്യത്തെ എന്ന് പറയുന്നത് സി ഓർ യു ടെക്നിക്ക് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഒന്നുമില്ല, മെനസ്ട്രൽ കപ്പിൻ്റെ റിമ്മ് ഓപ്പോസിറ്റ് സൈഡിൽ മടക്കിയേക്കാം, അപ്പോൾ ഒരു സി ഷേപ്പ് അല്ലെങ്കിൽ ഒരു യു ഷേപ്പ് പോലെ കിട്ടും. അങ്ങനെ നമുക്ക്
നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതാണ് ഒരു ആദ്യത്തെ മെത്തേഡ്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷെ ഇത് എല്ലാവർക്കും ഒരുപോലെ പറ്റിയെന്ന് വരില്ല, കാരണം ചിലപ്പോൾ പെട്ടെന്ന് ഓപ്പൺ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഇനി അഥവാ ഇത് പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പഞ്ച് ഡൗൺ ടെക്നിക്. പഞ്ച് ഡൗൺ ടെക്നിക് എന്ന് പറയുന്നത് നമ്മൾ തമ്പി യൂസ് ചെയ്ത് മെനസ്ട്രൽ കപ്പില്ല, അത് തമ്പി യൂസ് ചെയ്ത് ഡൗൺ ചെയ്യണം, അടിയിലോട്ട് പുഷ് ചെയ്യണം, ഡൗണിലോട്ട് പുഷ് ചെയ്യണം. പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷേപ്പ് വന്ന് കണ്ടില്ലേ, ഒരു ഫോൾഡിംഗ് കണ്ടില്ലേ, അതൊരു നാരോ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അതിൽ വെച്ച് നമുക്ക് ആ ഒരു ഫോൾഡിംഗ് വെച്ച് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ഒരു മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ് കൺവീനിയന്റ് മെത്തേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. എനിക്ക് ഇതാണ് വർക്ക്ഔട്ട് ചെയ്തേക്കുന്നത്. വർക്ക്ഔട്ട് അയക്കുന്നത് എനിക്ക് ഇതാണ് കേട്ടോ, പുഷ് ഡൗൺ ടെക്നിക് എന്നാണ് ഇതിനെ പറയുക. അപ്പം നിങ്ങൾക്ക് നോക്കി നോക്കാം, ഫസ്റ്റ് മെത്തേഡ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇനി നമുക്കും ഒരു മെത്തേഡും കൂടിയുണ്ട്, തേർഡ് മെത്തേഡ് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. തേർഡ് വൺ എന്ന് പറയുന്നത് സെവൻ ഷേപ്പ് ടെക്നിക്. സെവൻ ഷേപ്പ് ടെക്നിക് എന്ന് പറയുമ്പോൾ മെനസ്ട്രൽ കപ്പിന്റെ റിമ്മ് ഒരേ സൈഡിലോട്ട്, ഒരേ സെയിം സൈഡിലോട്ട് കൊണ്ടുവരാം, എന്നിട്ട് ടോപ്പ് ഡൗൺലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെവൻ ഷേപ്പ് അതിൽ കാണാൻ പറയാൻ പറ്റും. അതാണ് ഒരു സെവൻ ഷേപ്പ് ടെക്നിക് എന്ന് പറയുന്നത്. ഇതും വളരെ സിംപ്ലസ്റ്റും ഈസി ആയിട്ടുള്ള ഒരു വേ ആണ് നമ്മുടെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയ, എല്ലാവർക്കും ഒരേപോലെ പറ്റുന്നതാണ്. അങ്ങനെ മൂന്ന് ടെക്നിക്കാണ് നമ്മുടെ ഈ ഒരു മെനസ്ട്രൽ കപ്പ് ഹോൾഡ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിരുന്നു വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡൗട്ട് വന്നുവാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി മെനസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒന്നും കൂടി വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ മൂന്ന് ടെക്നിക്ക് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നതാണ്, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് ആണോ അത് നോക്കാം. ഇനി അടുത്തത് മെയിൻ, എങ്ങനെയാണ് ഇത് ഇനി പ്ലേസ് ചെയ്യാന്നുള്ളത്, ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യണല്ലോ അല്ലെ, അതിനി എങ്ങനെയാന്ന്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരിക്കാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ സ്ക്വാട്ടിംഗ് പൊസിഷനിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ക്ലോസറ്റിലേക്ക് ഇരിക്കുന്ന പോലെ സാധാ രീതിയിൽ ഇരുന്നിട്ട് ചെയ്യാം. അതാണ് കുറച്ചും കൂടി എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുണ്ടായിരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിന്നിട്ടും പറ്റും. ഓക്കെ, നിന്നിട്ടാണെങ്കിൽ ഒരു ലെഗ് എടുത്തിട്ട് ടേബിളിൽ പ്ലേസ് ചെയ്തിട്ട് അങ്ങനെ നിന്നിട്ടും വെക്കുക. അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുക. പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ഒരു നിന്നിട്ടായിരിക്കും. അത് നിങ്ങളെ കൺവീനിയൻ, നിങ്ങൾക്ക് എങ്ങനെയാണോ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കുക, ആ ഒരു ഇതിൽ ഏതെങ്കിലും മൂന്ന് രീതി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ സ്കോട്ടിംഗ് പൊസിഷനോ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ക്ലോസറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിന്നിട്ട് ഒരു കാല് ടേബിളിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് പറ്റും. മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പേടിക്കാൻ പാടില്ല, നിങ്ങൾ പാനിക് ആവരുത് ഒരിക്കലും. നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കണം. ഓക്കെ, ഒരു തരത്തിലും ഇത് പേടിക്കാനുള്ളതല്ല, വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ ചെയ്യണം അത്രമാത്രം. മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഫോൾഡിംഗ് ഏത് രീതി, മൂന്ന് ടെക്നിക്ക് പറഞ്ഞത് അതിൽ നിങ്ങൾക്ക് ഏതാണോ കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നുന്നത് ആ ഫോൾഡ് ചെയ്യുക. നിങ്ങൾ ഞാൻ പറഞ്ഞ മൂന്ന് എങ്ങനെ പ്ലേസ് ചെയ്യാവുന്ന, ഇരുന്നിട്ടാണോ നിന്നിട്ടാണോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ കാര്യം. അപ്പം ഡീപ്പ് ബ്രീത്ത് ചെയ്യുക, ഓക്കെ, റിലാക്സ് ആവുക, എന്നിട്ട് ഇൻസേർട്ട് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. നമ്മളപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോഴേ മൂന്ന് മെത്തേഡും ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ, അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കി നോക്കുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എപ്പോഴും ലേബിയ ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് മെനസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുക. ഇനി അടുത്തൊരു സംശയം വരാം, ഈ മെനസ്ട്രൽ കപ്പ് നമ്മൾ ഉള്ളി വെച്ച് കഴിഞ്ഞു, ഇത് നമ്മൾ ശരിയായ രീതിയിൽ തന്നെയാണോ വെച്ചതെന്നാകും അടുത്ത ഡൗട്ട് വരാം. അപ്പോൾ അതിനുള്ള ആദ്യത്തെ ഉത്തരം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് വെച്ചെന്ന് പോലും അറിയരുത്, അത്ര കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മളത് അങ്ങനത്തെ ഒരു സാധനം ഉള്ളിലുണ്ട് എന്ന് പോലും ഫീൽ ചെയ്യാത്ത രീതിയിൽ വേണം, കാരണം അത്രയും കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ വെച്ചത് ശരിയായ രീതിയിലാണ്. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ സ്റ്റെം ഔട്ടാണല്ലോ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ സ്റ്റെം ഔട്ടായാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മുടെ സെർവിക്സിനനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റബിൾ ആണ് ഈ ഒരു സ്റ്റെം എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് അബദ്ധം പറ്റിയതാട്ടോ, എൻ്റെ വിചാരം ഈ സ്റ്റെം ഉള്ളത് നമുക്ക് വലിച്ചു ഊരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചത്. ഒരിക്കലും അല്ല സ്റ്റെം, ഒരിക്കലും നിങ്ങൾ പുള്ളിയാനോ വലിച്ചു ഊരാനോ ഉള്ളതോ അല്ല, ഇത് ജസ്റ്റ് നമ്മുടെ മെനസ്ട്രൽ കപ്പ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് സ്റ്റെം കേട്ടോ. ഒരിക്കലും നിങ്ങൾ പുറത്തേക്ക് പുള്ളി ചെയ്യാൻ സ്റ്റെം യൂസ് ചെയ്യരുത്. ഇനി മെയിൻ ഒരു കാര്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെനസ്ട്രൽ കപ്പ് ശരിക്കും ഓപ്പൺ ആയോ എന്ന് നോക്കേണ്ടതാണ്, കാരണം മെനസ്ട്രൽ കപ്പ് മര്യാദക്ക് ഓപ്പൺ ആയില്ലെങ്കിൽ ലീക്കേജ് വരാൻ ചാൻസ് കൂടുതലാണ്. അതിനെന്താ വേണ്ടത് വെച്ചാൽ മെനസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാലേ ഇതിന്റെ നമ്മൾ ബോട്ടമിൽ ഒന്ന് പിഞ്ച് ചെയ്യണം. പിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആവും, ഓപ്പൺ ആയിട്ട് അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ മെനസ്ട്രൽ കപ്പ് ശരിക്കും ഓപ്പൺ ആയിട്ട് കറക്റ്റ് പക്ക പ്ലേസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ലീക്കോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല, കുറച്ച് പേടിയൊക്കെ തോന്നിയിട്ടുണ്ടാവില്ല. നോർമലാണത്, കാരണം ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു പേടി ടെൻഷൻ ഉണ്ടായിരിക്കും, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പീരിയഡ്സിന്റെ ടൈമിൽ ഇങ്ങനെ സാധനം ഇൻസേർട്ട് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ആദ്യം ഇൻസേർട്ട് ചെയ്യുമ്പോഴും അതേപോലെ അത് പുറത്തേക്ക് എടുക്കുമ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. പക്ഷെ ആ ഫസ്റ്റ് ടൈം മാത്രമാണ് അത് കംപ്ലീറ്റ്ലി നോർമലാണ്. ഒരു ചെറിയ ഒരു
ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തോന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം, പക്ഷെ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി അടുത്തൊരു ചോദ്യം വരാ, ഇത് ആവുമ്പോ ഒരു മെസ്സി ഫീൽ ഒക്കെ വരുമോ, മെസ്സി ആവോ എന്നുള്ളത്. മെസ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അലങ്കോലാവോ എന്നൊക്കെ ഉള്ളത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ആദ്യത്തെ ഒന്നോ രണ്ടോ ഒക്കെ പ്രാവശ്യം നിങ്ങൾ ആദ്യം ഇട്ടണം. അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ ട്രൈ ചെയ്യണം ആദ്യം തന്നെ ഒന്ന് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഹാൻഡ്സ് ബ്ലഡി ആവും, ഓക്കെ, ചോരാവും ഉറപ്പായിട്ട്. ഇതിപ്പോ ക്യാമറ ഉണ്ടെങ്കിലും പറയേണ്ടത് പറയണം, കറക്റ്റ് ആയിട്ട് പറയണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയില്ല. അപ്പൊ ബ്ലഡ് ആവും ഉറപ്പായിട്ടും, കയ്യിൽ ബ്ലഡ് ആവും. കാരണം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ട്രൈ ചെയ്താലേ നമുക്ക് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. പക്ഷെ ഒരു വട്ടം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്, പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെക്കൻഡ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാനും പുറത്തേക്ക് എടുക്കാനും പറ്റുന്നതാണ്. ഇനി അടുത്തതാണ് നമ്മൾ വെച്ചൊക്കെ കഴിഞ്ഞ് ഫുൾ ഓക്കെ, ഇനി ഇത് പുറത്തേക്ക് എടുക്കണല്ലോ. ഒരു സമയം എത്തി കഴിഞ്ഞാൽ നമ്മൾ, നിങ്ങൾക്ക് അറിയാം, ഒരു 9 hours 10 hours കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റണം. മെൻസ്ട്രൽ കപ്പ് ഒന്നും കൂടി നമുക്ക് റിമൂവ് ചെയ്യണമല്ലോ. അപ്പൊ അതെങ്ങനെ റിമൂവ് ചെയ്യാനുള്ളത്? അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാം, നേരത്തെയും പറഞ്ഞു, സ്റ്റെം ഉള്ളത് ഒരിക്കലും നിങ്ങൾക്ക് അത് വലിച്ചു പോയാനുള്ളതല്ല, ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. മെൻസ്ട്രൽ കപ്പ് ലൊക്കേറ്റ് ചെയ്യാൻ മാത്രമാണ് സ്റ്റെം. അപ്പൊ ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ബോട്ടം, ഓക്കെ, നമ്മുടെ മെൻസ്ട്രൽ കപ്പിന്റെ ഒരു ബോട്ടം കണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് അമർത്തണം. അമർത്തിയിട്ട് വേണം പതുക്കെ ഒന്ന് ഊരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേണം മെൻസ്ട്രൽ കപ്പ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇത് ഉള്ളി പെട്ടുപോവോ, മുകളിലോട്ട് അബ്ഡോമിനിലോട്ട് പോവോ എന്നൊക്കെ പേടി കാണും. ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരു സയൻസ് ഇല്ല, ഒരു സയന്റിഫിക്കലി ഒന്നും ഇല്ല. ഉള്ളിലോട്ട് പോവോ കയറി പോവോ കാര്യങ്ങളൊന്നുമില്ല, അത് അവിടെ സ്റ്റക്ക് ആയിട്ട് തന്നെ ഇരിക്കും. ആ കാര്യം ആലോചിച്ചിട്ട് പേടിക്കുകയേ വേണ്ട. അപ്പൊ പുറത്തേക്ക് എടുത്തതിന് ശേഷം ബ്ലഡ് ഉണ്ടാവുമല്ലോ കപ്പിൽ, അത് കളയണം. കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് വാഷ് ചെയ്ത് തുടച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട്, ഓക്കെ, നമ്മുടെ സൈക്കിൾ 5-7 ദിവസം കഴിഞ്ഞ്, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ കംപ്ലീറ്റ്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കഴുകിയിട്ട്, നേരത്തെ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സിൽ സ്റ്റെറിലൈസ് ചെയ്തില്ല വെള്ളത്തിയിട്ട് തിളപ്പിച്ചല്ലോ, അതേപോലെ 5-7 minutes ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം മെൻസ്ട്രൽ കപ്പിൽ. എന്നിട്ട് നമ്മുടെ ഈ ഒരു പൗച്ചിൽ എടുത്ത് വെക്കണം. ഇത് നമ്മുടെ കൂടെ ഒപ്പം തന്നെ കിട്ടുന്നതാണ്, കാർമേസിയുടെ മെൻസ്ട്രൽ കപ്പ് മേടിക്കുമ്പോൾ ഇങ്ങനെ ഒരു കിട്ടും നമുക്ക് എടുത്ത് വെക്കാം. ഇതിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. മെൻസ്ട്രൽ കപ്പ് ഇപ്പൊ എങ്ങനെ വെക്കണ്ടേ, എടുത്തേക്ക് എടുക്കണ്ടേന്നൊക്കെ മനസ്സിലായില്ലേ? ഇത് കാണുമ്പോൾ കുറെ പ്രോസസ്സ് ഉണ്ടെങ്കിലും ഇത് വളരെ ഈസിയാണ് സത്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഞാൻ പറഞ്ഞു സ്റ്റെറിലൈസ്, നമ്മുടെ സൈക്കിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ 5-7 minutes സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇതേപോലെ നിങ്ങൾ നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതേ പ്രോസസ്സ് ചെയ്യണം കേട്ടോ. 5-7 minutes ആദ്യം ഒന്ന് സ്റ്റെറിലൈസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ. എപ്പോഴും അത് നിങ്ങൾ ഇതാക്കണം. പിന്നെ നിങ്ങൾ ഇപ്പോൾ 10 hours കഴിഞ്ഞ് മാറ്റുമ്പോൾ ഇങ്ങനെ സ്റ്റെറിലൈസ് ജസ്റ്റ് കളഞ്ഞ് വെള്ളത്തോണ്ട് കഴുകിയിട്ട് ജസ്റ്റ് വെക്കാവുന്നുള്ളൂ. മെൻസ്ട്രൽ സൈക്കിള് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഉള്ളി വരണം, ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ ഉള്ളി വെക്കണതിന് വല്ല ഗുണമുണ്ടോ, വല്ല അർത്ഥമുണ്ടോയെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. മെൻസ്ട്രൽ കപ്പ് ഫസ്റ്റ് ടൈം ഒന്ന് ഉള്ളി വെക്കാനും ഒന്ന് പുറത്തേക്ക് എടുക്കാനും മാത്രമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ സൂപ്പർ കംഫർട്ടബിൾ ആണ്. മെയിനായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്കൊന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടണം അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പാഡ് വെച്ച ഒരിക്കലും നടക്കണ കാര്യമല്ല അല്ലേ. പിന്നെ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതൊക്കെ പറ്റും. നിങ്ങൾക്ക് എവിടെ ഓടിച്ചാടി നടക്കാൻ ലീക്ക് ആവത്തില്ല, സ്മെല്ല് ഒരിക്കലും പുറത്തേക്ക് വരത്തില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. അത്രയും കംഫർട്ടബിൾ ആണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, കാർമേസിയുടെ മെൻസ്ട്രൽ കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെൻസ്ട്രൽ കപ്പ് മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് കിട്ടണതാണ്. അതൊരു ബിഗ് ഡീലായിട്ട് എനിക്ക് ഫീൽ ചെയ്യണത്. നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. കാർമേസി ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കാർമേസി. ഇപ്പൊ ആമസോണിലും ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും മേടിച്ച് നോക്കി നോക്കൂ. എന്തായാലും നിങ്ങൾ മെൻസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ഒരു ടൈം കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കുക, ഹൈമന്റെ കാര്യത്തിലായിരിക്കും അല്ലേ. ചെറിയ ടീനേജ് കുട്ടികൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാരേജിലൊക്കെ ഇഷ്യൂ വരുമോ, കന്യാചർമ്മം പൊട്ടിപ്പോവുക എന്നുള്ളത്. അതെന്ന് പറയുമ്പോൾ ചിലവർക്ക് ഭയങ്കര തിൻ ഹൈമൻ ആയിട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക, ചിലർക്ക് തിക്കായിരിക്കും. അപ്പൊ തിൻ ഹൈമൻ ഉള്ളവർക്ക് ഒബ്വിയസ്ലി അത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്, ഹൈമൻ പൊട്ടും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം. തിക്കായവർക്ക് അത് പൊട്ടില്ല. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വെച്ചാലോ മാത്രമല്ല ഈ ഹൈമം പൊട്ടുക. നിങ്ങൾ നന്നായിട്ട് സൈക്കിൾ ചെയ്യുന്ന കുട്ടികളാണ്, നിങ്ങൾ ഒരുപാട് ഡാൻസ് കളിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന കുട്ടികളാണ്, നന്നായിട്ട് അങ്ങനെയൊക്കെ ഉള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടി, ഈവൻ നല്ലൊരു പനി വന്നാൽ പോലും ചിലപ്പോൾ ഈ ഹൈമം പൊട്ടും. അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് ചാൻസുകൾ ഹൈമം പൊട്ടാൻ. നിങ്ങൾ ഹൈമനും വേർജിനിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാണ്. ഹൈമൻ ഏത് ചിലവർ ഹൈമൻ ഇല്ലാതെ ജനിക്കുന്ന പെൺകുട്ടികളും ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാതിരിക്കരുത്. ഇത് വെച്ചോണ്ട് നിങ്ങൾക്ക് വേറെ അങ്ങനത്തെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാൻ പോണില്ല. അപ്പൊ എല്ലാവരും നോക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്തായാലും
ഈ പാഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലൊരു മെൻസ്ട്രൽ കപ്പ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു, കാരണം എല്ലാം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞതിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, നിങ്ങൾ എല്ലാ ഗേൾസിനും നിങ്ങൾ ഷെയർ ചെയ്യണം. ബോയ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പെൺപിള്ളേർക്ക് ഇത് ഷെയർ ചെയ്യണം, എല്ലാവർക്കും ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.